ഞാറ്റുപുരയുടെ ഒരു മുറി ഒ വി വിജയന്റെ കാർട്ടൂൺ ഗ്യാലറിയാണ്. ഒ വി വിജയൻ എന്ന നോവലിസ്റ്റിനോളം തന്നെ ആരാധകരെ രസിപ്പിക്കാൻ ഒ വി വിജയൻ എന്ന കാർട്ടൂണിസ്റ്റിനും കഴിഞ്ഞിരുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം രചിക്കപ്പെടുന്നത് 1969-കളിലാണ്. 1958-ൽ തന്നെ വിജയൻ വീട് വിട്ടിറങ്ങുന്നത് ഡൽഹിയിൽ ശങ്കേഴ്സ് വീക്ലിയിൽ കാർട്ടൂണിസ്റ്റായി ജോയിൻ ചെയ്യാനായിരുന്നു. തൻ്റെ എഴുത്തുകളിൽ പ്രതിഫലിച്ചിരുന്ന ഫിലോസഫിയും പൊളിറ്റിക്സും പോലെ തന്നെ കാർട്ടൂണുകളും ആസ്വാദകൻ്റെ ചിന്തകളെ പുനർവായനയുടെ ഔത്സുക്യം നിറയ്ക്കാൻ പോകുന്നവയായിരുന്നു. ഞാറ്റുപുരയുടെ ഒരു മുറി ഒ വി വിജയൻ എന്ന കാർട്ടൂണിസ്റ്റിനെ തുറന്നു കാണിക്കാൻ പോകുന്നവയായിരുന്നു. ഓരോ കാർട്ടൂണുകളും പൊളിറ്റിക്കൽ സെറ്റയറുകളായോ ഫിലോസഫിക്കൽ തോട്ടുകളായോ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്.
ഖസാക്കിലെ ഓത്തുപള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാപ്പിച്ച മുല്ലാക്ക രാവുത്തന്മാർക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. റബ്ബുൽ അലമീനായ തമ്പൂരാൻ്റെയും മുത്തു നബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സയ്യദ് മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ള കുതിരകളായിരുന്നു. എന്നാൽ ഷെയ്ഖ് തങ്ങളാകട്ടെ ചടച്ച് കിഴവനായ ഒരു പാണ്ഡൻ കുതിര പുറത്താണ് സവാരി ചെയ്തത്. ഇതിഹാസം ചെവിക്കൊണ്ട് ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അതെതുക്കും മൊല്ലാക്ക? അന്ത കുതിരയ്ക്ക് ആര് തുണ? മൊല്ലാക്ക പറഞ്ഞു, അതുക്ക് തുണ പടച്ചവൻ ഷെയ്ഖ് തങ്ങൾ. അതാണ് ഷെയ്ഖ് തമ്പുരാൻ ആ കുതിരയെ തിരഞ്ഞു പിടിച്ചത്. എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴിച്ചപ്പോൾ പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. തങ്ങന്മാർ കുതിരകളെ കരിമ്പനകളിൽ തളച്ചിട്ടു. രാത്രിയുടെ അവസാന യാമത്തിൽ പാണ്ഡൻ കുതിര ചത്തു. ഖസാക്കിലെ പനങ്കാട്ടിലാണ് അവനെ കുടിവെച്ചത്. കിഴക്കൻ കാറ്റടിക്കുമ്പോൾ ഞൊണ്ടിയും ഇരുടിയും അവൻ്റെ കുളമ്പടി കേൾക്കാമത്രേ. പളനിമല കയറാൻ പോകുന്ന ഷൺമുഖാനന്ദന്മാർ കാല് തളരുമ്പോൾ അവനെ വിളിച്ചു. കിഴവന്മാരെയും വിധവകളെയും അവൻ പുറത്തു കയറ്റി ചുരം കടത്താറുണ്ടെന്ന് ഐതിഹ്യം പറഞ്ഞു. പാണ്ഡൻ കുതിരയുടെ പനങ്കാട്ടിൽ തങ്ങന്മാർ പാളയമടിച്ചു. ആ പാളയത്തിൻ്റെ സന്തതികൾ എത്രയും ഖസാക്കുകാർ! അതെ, ആ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ ശിലയിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്ന പോലെ ശില്പവനത്തിൽ തപസ്സിരിക്കുകയാണ് അള്ളാപ്പിച്ച മുല്ലാക്കയും മാധവൻ നായരും മൈമുനിയും നൈജാമലിയും അപ്പുക്കിളിയും ഒക്കെ. കഥാകാരൻ പറഞ്ഞു വെച്ചതുപോലെ ഇത് കർമ്മ പരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. ഒരു മണ്ണിൽ പല ഭാവത്തിൽ പല സ്വഭാവത്തിൽ കുടിയിരുന്ന ഇവരൊക്കെ ശരിക്കും തമ്മിൽ സ്നേഹിച്ചിരുന്നിരിക്കുമോ? പായൽ മൂടി നിശ്ചലമായി കിടക്കുന്നത് അറബിക്കുളമാണ്. നിലാവ് നിറഞ്ഞ രാത്രികളിൽ കബന്ധങ്ങൾ നീരാടാനെത്തിയിരുന്ന അറബിക്കുളം. ഖസാക്കിൻ്റെ സുന്ദരി മൈമുന അസമയത്ത് നീരാടിയിരുന്ന ആഴമേറിയ ജലപ്പരപ്പ്, അതിനു പിന്നിലാണ് കഥയിലെ രാജാവിൻ്റെ പള്ളി. ഖസാക്കിൽ നശിച്ചുപോയ 12 പള്ളികളിൽ ഒന്ന്. ആരാധനയുടെ പാരമ്പര്യമറ്റ് പ്രേതഗ്രഹമായി തീർന്ന നൈജാമലിയും മൈമുനയും മാത്രം നിറഞ്ഞു നിന്ന പള്ളി.